ഐടി സുനിൽ അല്ലയോ? അതെ, ഇവിടുത്തെ ഇപ്പൊ ഒരു ഇത് കേട്ടു, ഇതാ ഒരു ന്യൂസ് ഇപ്പൊ കേട്ടു. അപ്പൊ ഇത് കണ്ടിട്ട് നമുക്ക് നിങ്ങളോട് ഭയങ്കര ആരാധന തോന്നിയുണ്ട്, അങ്ങ് വിളിച്ചെന്നേ ഉള്ളൂ. ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്. ഇപ്പൊ നിങ്ങൾ ഈ ന്യൂസുകൾ ഇറക്കിയ പിന്നാണ് നമുക്ക് തന്നെ ഒരു ഇതൊരു ആത്മവിശ്വാസവും. ഞാൻ ഈ പാർട്ടികളെയെല്ലാം ഭയങ്കര ഒരു എന്താ പറയുന്ന വലിയ ഒരു ഇതായിട്ട് കൊണ്ടു കിടക്കുമായിരുന്നു. ഈ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ. കാരണം സജീച്ചൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ളതാണ് കേട്ടോ, റൂട്ട് സജി. ഇവിടെ നമ്മുടെ ചെങ്ങന്നൂർന്ന് ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് വന്ന പെരളശ്ശേരിൽ ഇപ്പുറത്ത് താമസിക്കുന്നു. പുള്ളിയാൻ്റെ കല്യാണമൊക്കെ നടത്തിയത്, പുള്ളിയാൻ്റെ കല്യാണം എല്ലാം നടത്തിയ ഇത് കഴിഞ്ഞ് ഈ ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു. ഇങ്ങനെ ലാസ്റ്റ് വന്നിട്ടാണ് ഈ നമുക്ക് ഭയങ്കര ഭയവും ഭക്തിയും അല്ലയോ ഈ പള്ളിയിൽ പോകും. നമ്മൾ തരികടയാണെങ്കിലും ഈ പള്ളി പോകുമ്പോ ഭയങ്കര ഈ ഭയങ്കര ഭക്തിയൊക്കെയാണ്. പള്ളി പോകുമ്പോ മുടിഞ്ഞ ഭക്തിയും ആരാധനയൊക്കെയാ, ആരാധനയൊക്കെയാ. ഇപ്പൊ അല്ലേ മനസ്സിലാക്കി, ഇതിനകത്തും കഥയില്ലെന്ന്. ഇപ്പൊ ഞാൻ ഈ വൈകിട്ട് നമ്മുടെ ഒരു ഓർത്തഡോക്സ് സഭയിലെ ഈ വായന എന്ന് പറഞ്ഞൊരു സംഭവം, വൈകിട്ട് ഈ പ്രാർത്ഥനക്കാർ ഞങ്ങളെല്ലാം കൂടെ കൂടും. അതിനകത്ത് വിരിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ അന്യായ വിരിവ് കൊടുത്ത് നമ്മളൊരു വഴിയായിരിക്കുക ഈ പള്ളിയിൽ. ഇതിന്റെ എല്ലാം ആത്യന്തിക സ്ഥാനം അതാണല്ലോ. ഞങ്ങളുടെ ഒരു നേരത്തെ എന്ന് പറയുന്നത് ഒരു സ്വത്ര കാഴ്ച എന്ന് പറഞ്ഞ 20 രൂപ ആണ് അതിന്റെ ഒരു മിനിമം. അപ്പൊ നേരത്തെ 10 രൂപ ആയിരുന്നു. അപ്പൊ അത് ജബർദസ്തി അത് 20 രൂപയിലോട്ട് ആക്കി മാറ്റിയേക്കുവാ. ഈ സൂത്ര കാഴ്ചക്ക് വേണ്ടിയാണ് ഈ പരിപാടി എന്നെല്ലാം മനസ്സിലായില്ലേ. പിന്നെ പ്രാർത്ഥന എന്താ പറയുന്നത്? ഇതിനല്ലാതെ പിന്നെ എന്തോ ചെയ്യുക. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞു എനിക്ക് വലിയ ഭയവും ഭക്തി ഒന്നുമില്ല. നമ്മളെ ചുമന്നുകൊണ്ട് പോയില്ല, കല്ലറയിലോട്ട് ഇടണം. കല്ലറ തന്നെ കൊണ്ടിരണം എന്താ നിർബന്ധം? വേറെ കടന്നപ്പം പോവില്ലേ മേലോട്ട്? നമ്മുടെ അപ്പനപ്പന്മാരില്ല അവിടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ഇല്ല കല്ലറയിലോട്ട് കൊണ്ടുപോയി. നമ്മൾ കല്ലറ അവിടെ എടുത്തിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവരോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിരിവും പണ്ടവാരും എല്ലാം കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പരിപാടികളിലും എനിക്ക് മനസ്സിലായി ഇതെന്താണെന്നുള്ളതും മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത ഇപ്പൊ മെഴുവേലി ഓർത്തഡോക്സ് എന്ന് പറയാം, മെഴുവേലി അതിനകത്ത് ഒത്തിരി തീർത്ഥാടകരും അത് ഇതൊക്കെ. ഈയിടെ ഒരുത്തം പറയുന്നത് കേട്ടു, കുഞ്ഞുങ്ങളുണ്ടായത് ഈ പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. ചേച്ചി അങ്ങനെ വന്ന് നോക്കുകയും ചെയ്തു. ഒരു തരത്തിൽ ഇത് ഒരു ഒരു വന്നാൽ കഴിഞ്ഞാന്നെനിക്ക് മനസ്സിലായി. ഇതെല്ലാം നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ ജീവനും പോകും എല്ലാം പോകും. നിങ്ങളെ അവിടെ ന്യൂസ് കേൾക്കുന്നുണ്ടെ നമുക്കൊരു സന്തോഷമാകും. നിങ്ങളെ ഇപ്പൊ ജയിലിൽ കൊണ്ടുപോയാലും നമ്മളെ ജയിലിൽ കൊണ്ടുപോകുന്നവരേ ഉള്ളൂ. പറഞ്ഞത് നിങ്ങളെ സത്യമെല്ലാം പറഞ്ഞ വിളിച്ചു പറയുകയാണല്ലോ. അത് ഇത് നമ്മൾ പറഞ്ഞാലും കേൾക്കുന്നില്ലെന്ന് അതാണ് വേറൊരു രസം. ഈ പറഞ്ഞ് ഞാൻ ഒത്തിരിയും പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രചരിപ്പിച്ചാലും അവർ പിന്നെയും പോയി. അത് നല്ല സംഭവം. ഇത് നല്ല ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ എന്താ ഈ പറയുന്നത്? നമുക്ക് ഇത് ഈ ഓർത്തഡോക്സുകാരാന്ന് പറഞ്ഞാലും നമ്മൾ ആ പരിധിക്കനുസരിച്ച് നിലകൊണ്ടാ മതി. അല്ല നിങ്ങൾ ഉമ്മാ ഇങ്ങനെ അച്ഛന്മാരെല്ലാം പിടിച്ച് ഓളെ കയറ്റി വെക്കാന്ന് പറഞ്ഞ് ഈ മനുഷ്യരാരുടെ ഏകത്തിൽ ഒരു 60-70 വയസ്സുള്ളവർ ആരും കേൾക്കുന്നില്ല. അവരെ ആരും എല്ലാം ഇതിന്റെ പുറകെ അങ്ങ് നടക്കുക. അതാണ്ട് വലിയതായി ഇപ്പൊ കുറെയൊക്കെ ഒതുങ്ങി ഒതുങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തുല്യ ന്യൂസ് വന്നതിന് പിന്നാണ് ഇവിടെ ഒക്കെ കുറച്ച് പ്രചാരണം. ഞാനിത് കുറെ ഇത് ലിങ്കെല്ലാം ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുക ചെയ്യുമായിരുന്നു. ഓർത്തഡോക്സുകാർക്ക് തന്നെ ഞാനിത് ഷെയർ ചെയ്യും. ശരി, ഇത് ഇവര് കാണട്ടെന്നതാണ്ട്. കാരണം നമ്മളൊരു ഞായറാഴ്ച പോയി പച്ചക്കറിക്കകത്ത് പോയി പണിഞ്ഞാൽ ഇവരെ നമ്മളെ കളിയാക്കും. കാരണം പള്ളിയിൽ പോകാനാണ് പറയുന്നത്. ഇപ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചൊക്കെ ബോധമായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങളൊക്കെ ന്യൂസ് വരികയും പിന്നെ ഒത്തിരി ന്യൂസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ അതിശക്തമായിട്ടല്ലേ വിമർശിക്കുന്നത്? രാഷ്ട്രീയത്തിൽ തന്നെ ഭയം തോന്നുന്നു നിങ്ങളെ വിമർശനം കേട്ടിട്ട്. കാരണം അത്രയ്ക്ക് അതിശക്തമായിട്ട് അടിച്ചതല്ലേ താർത്ഥം നിങ്ങൾ വിമർശിക്കുന്നത്? ഇപ്പൊ തന്നെ ഒരു ന്യൂസ് വന്ന് അങ്ങനെയാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മളിത് കേൾക്കുന്നു, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്നിട്ട് ജയ് വിളിക്കുവോ അല്ലാതെ ചെയ്യാതെ അല്ലാതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന വലിയ ഒരു സംരംഭം തന്നെയാണ് ചെയ്യുന്നത്, എനിക്ക് മനസ്സിലായത്. എൻ്റെ ഈ റീഡിങ് നിങ്ങൾ ആരെങ്കിലും കേൾപ്പിച്ചാലും കുഴപ്പമില്ല. കാരണം അത്രയ്ക്കും നല്ലൊരു, ഞാനൊരു സാധാരണക്കാരൻ തന്നെയാണ്, എന്നാലും വലിയൊരു സംരംഭമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം മുഖംമൂടി വലിച്ചെഴുക്കുകയും ഈ രാഷ്ട്രീയത്തിൻ്റെ മുഖംമൂടി വലിച്ചെഴുക്കുകയും എല്ലാം പച്ചയായിട്ട് നിങ്ങൾക്ക് എത്ര ധൈര്യം തോന്നുന്നു പറയാൻ എന്നുള്ളത് തന്നെയാണ് വലിയൊരു നിങ്ങളെ ഇത് ചെയ്യേണ്ടത്. ഒരു സംഭവം സാജൻസ് കറിയ ഒന്നുമില്ല. സാജൻസ് കറിയ വെറുതെ ഒരു എന്തോ പറയുന്നത് ബി ജെ പിക്കാരൻ്റെ ഒരു പിന്തുണയായിട്ട് നിൽക്കുന്നത്. അതിനെ ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. സാജൻസ് കറിയെ ഒരിക്കലും ഒരിക്കലും മറ്റുള്ളവരുടെ നല്ലൊരു ന്യൂസ് കൊടുത്തിട്ടില്ല. അയാൾ എപ്പോഴും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നിഷ്പക്ഷമായിട്ട് ചെയ്യുന്ന ഒരു ന്യൂസുകളും കാര്യങ്ങളും ആയതുകൊണ്ട് ഈ യുവന്മാരുടെ എല്ലാം കുപ്പായം നമുക്ക് വലിച്ചു കയറാൻ പറ്റി. കേട്ടോ സുനിലെ, അല്ല ഇപ്പൊ യുമാർ അവസ്ഥ എന്താ? യുമാരെ ഇന്ന് വീട്ടിൽ കയറ്റു, ഇന്ന് അവസ്ഥ എന്താ? യുമാർ അവസ്ഥ എന്തോ? ഇതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ എന്തോ പറയുന്ന ഒരു കുത്തേക്ക് ഇവിടുന്ന് ഒരു മെത്രാച്ചൻ ഉണ്ടായിരുന്നല്ലോ നമ്മളെ ഇവിടെ ബെറോളായി പോയ മെത്രാച്ചൻ. ഇത് ഞങ്ങളുടെ ഒരു സ്വന്തക്കാരനായ അവിടുത്തെ ഒരു കലാഞ്ചിയൊക്കെ അവിടെ ഈ
പുത്തൻകാവിൽ നിന്ന് അവിടുന്ന് പോയൊരു കക്ഷിയാണ് ബറോഡയിലെ ഇതായിട്ട് ഇയാളെ കണക്ക് പിള്ളയായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇയാൾ അവിടെ പോയിട്ടൊക്കെ വന്നതിന്റെ സംഭവം ഞാനിവിടെ കുറഞ്ഞ് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് വരുത്തി. ഇയാളെ മിനിഞ്ഞാന്നൊരു ന്യൂസാണ് അറിയുന്നത് നിങ്ങളെ വന്നത്. ഈ ഇയാളെ ആ മത്തായി മൂന്നാമനോ ആ കൊലവെല്ലിയുടെ ഒരു ന്യൂസ് മിനിഞ്ഞാന്നുണ്ടായിരുന്നല്ലേ. ആ അതല്ല നമ്മൾ നമുക്ക് ഉമ്മാരെ പിന്നെ നമ്മുടെ ഒരു ചടങ്ങിനൊക്കെ ഉമ്മാരെ വിളിക്കണമല്ലോ. കൂത്താശ തൊഴിലാളികളെ എല്ലാം വിളിച്ച് നമ്മുടെ ചടങ്ങ് നടത്തും. ഇവർ ഈയിടെ എന്റെ അപ്പന്റെ ഒന്നാം ആളുണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ 1st. അഞ്ചച്ഛന്മാരെ ഇങ്ങനെ വിളിച്ചു. ഇതിനകത്ത് വികാരിക്ക് മാത്രം 1500 രൂപ കൊടുത്തു, ബാക്കി ഉള്ളതിന് ഒന്നിനും കൊടുത്തില്ല പൈസ. ഇവന്മാരെ എല്ലാം വിളിച്ച് അവിടെ ഇരുത്തിയച്ചു, കാപ്പിയും കുടിപ്പിച്ചു. ഇവന്മാരെ ഞാൻ വിട്ടു. ആൾക്കാർ ചോദിച്ചു എത്ര രൂപ കൊടുത്തില്ല. ഞാൻ വിളിച്ച എല്ലാ ചെറിയായിട്ട് 2000 രൂപ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആയിട്ട് 2000. ഈ ചുമ്പ അടിക്കാൻ കൊടുത്തു, ഒരു പൈസ പറിക്കാൻ കൊടുത്തില്ല. ഈ വികാരിക്ക് അയാൾ എന്നോട് ചോദിച്ചു മേടിക്കുകയായിരുന്നു. വികാരിയാണ് ചോദിക്കുമ്പോ ഒരു ബംഗാളിക്ക് കൊടുക്കുന്ന തച്ച് 500 രൂപ കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വായനയിൽ അതാ പറഞ്ഞു, തച്ച് അച്ഛന് പോയി കഴിഞ്ഞാൽ തച്ച് കിട്ടും, നമുക്ക് വന്നു കഴിഞ്ഞാൽ തച്ച് കിട്ടില്ല. ഈ തച്ചന്മാരായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ. ഉമ്മാരെ അച്ഛന്മാരെന്നുള്ള പേര് മാറ്റി നിങ്ങൾ തച്ചനാക്കിയോ? ആ ഞാൻ തച്ച, കാരണം അവർ തച്ചോടിയല്ലേ. എന്റെ വീട്ടിൽ അന്ന് ഞാൻ വിളിച്ചു ഉമ്മാരെ വിളിച്ചു, അന്ന് കുറേ 1st, 8th തുടങ്ങുന്ന ദിവസമായിരുന്നു. ഇവന്മാരെന്നാലും കൊടിയേറ്റെന്നും പറഞ്ഞു പോയി, വീട്ടിൽ വന്നില്ല. 500 രൂപ അച്ഛൻ്റെ കൊടുത്തു, 2000 രൂപ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. വീട്ടിൽ അപ്പൻ്റെ ഇതിനെ വന്നിട്ട് ഇത് വീട്ടിൽ ധൂവം വെക്കണ്ടേ. ഇത് സജീഷനൊക്കെ ഇപ്പോൾ ഏതാണ്ട് ചെറിയൊരു ഇടവ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മനുഷ്യർക്കൊന്നും ഒരു ചിന്ത ഒന്നും ഇല്ലെന്ന്, ഒന്നുമില്ല രണ്ടാമത്തെ എല്ലാവരും ഇത് എല്ലാവർക്കും മനസ്സിലായി. ഈ സജീഷൻ്റെ കഥ ഈ ലോകം മുഴുവൻ മനസ്സിലായി. എന്നാലും ചില ആൾക്കാരൊക്കെ ഇവരെ ക്ഷണിക്കും. ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ പമ്മി വന്ന് ഇരുന്നേക്ക് പോകും. കഴിഞ്ഞ വർഷം എന്റെ ഫാദർ മേടിച്ചപ്പോ ഇപ്പം ഞാനിന്ന് വിളിച്ചാൽ അപ്പൊ മക്കിയാമ എടുക്കുന്നത്. മക്കിയാമ നമ്മളെ കുറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇദ്ദേഹം തന്റെ ഇടത്ത് കൊടുക്കത്തുള്ളൂ. ആണുങ്ങൾ വിളിച്ചാൽ ആ പെണ്ണുമുള്ള പെണ്ണ് എടുക്കുന്നത്, പെണ്ണുങ്ങൾ വിളിച്ചാൽ വലിയ കുഴപ്പമില്ല. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക.